നമസ്കാരം. ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷാ കേരളം പറവൂർ ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ എബിലിറ്റി ഫെസ്റ്റ് നടത്തുകയുണ്ടായി. പറവൂർ നഗരസഭ ചെയർപേഴ്സൺ പ്രഭാവതി ടീച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കുറേ നാളുകളായി നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് അടച്ചിട്ട് ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ ഒന്ന് ഉത്സാഹത്തോടുകൂടി കൊണ്ടുവന്ന് പുറത്തെത്തിച്ച് സമൂഹത്തിലേക്ക് അവരുടെ പരിപാടികളെ കാണിച്ചു കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടി ഇന്ന് ഇവിടെ ഡിസംബറിലെ മഞ്ഞുതുള്ളികൾ എന്ന പേരിൽ എബിലിറ്റി ഫെസ്റ്റ് 2021 ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ആരും പിന്നിലല്ല, എല്ലാവരും മികവിലേക്ക് എന്നതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ മുദ്രാവാക്യം തന്നെ. അപ്പോൾ എല്ലാവരെയും നമ്മൾ മുമ്പിലേക്ക് കൊണ്ടുവരാൻ അതിൻ്റേതായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവരെ മനസ്സിലുള്ള അവർക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കലാപരിപാടികൾ നടത്തി അവരെ ഒന്ന് ഉത്സാഹിപ്പിക്കുക. അതോടൊപ്പം രക്ഷിതാക്കൾക്കും നമ്മുടെയൊക്കെ സന്തോഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കാണുക എന്നത് തന്നെയാണ് അല്ലേ. ഓരോരുത്തർക്കും ഈശ്വരന് ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ കഴിവുകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ അതിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കൂടുതൽ ഭംഗിയായി ആ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. ജന്മനാ ഭിന്നശേഷിയുള്ളവരായി അവരെ സമൂഹത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുക, അപ്രകാരമുള്ള നമ്മുടെ കൊച്ചുമക്കളെ സഹോദരി സഹോദരിമാരെയൊക്കെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും അതിനാവശ്യമായ പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ് നമ്മുടെ കേരള സമൂഹം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിസംബറിലെ മഞ്ഞുതുള്ളികൾ എന്ന പേരിൽ എബിലിറ്റി ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമഗ്ര ശിക്ഷാ കേരളം നോർത്ത് പറവൂർ സംഘടിപ്പിക്കുന്ന എബിലിറ്റി ഫെസ്റ്റ് 2021 എൻ്റെ എല്ലാ വിധ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായി SSK നിലകൊള്ളുമ്പോൾ അതിൽ ത്രിതല പഞ്ചായത്തുകളുടെ ഇടപെടലുകളും വളരെയധികം ക്രിയാത്മകമാണ്. സമഗ്ര ശിക്ഷാഭിയാൻ സർവശിക്ഷാഭിയാൻ കേരളയുടെ ഏറ്റവും കരുത്തുറ്റതും ശക്തിയാർന്നതുമായ ജനശ്രദ്ധ ആകർഷിക്കുന്നതുമായ ഒരു ഇടപെടൽ മേഖലയാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ വിദ്യാലയ പ്രവേശനം, ഉപകരണ വിതരണം, യാത്രാ സൗകര്യം തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിലും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ എനിക്കിവിടെ ഹാജരാവാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ BRC പരിധിയിലുള്ള ജനസേവകരെ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമൂഹത്തിലെ ബഹുമാന്യരും മാന്യരുമായ മറ്റ് വ്യക്തികളെയൊക്കെ പരിചയപ്പെട്ടു വരുന്നതേയുള്ളൂ.
എബിലിറ്റി ഫസ്റ്റുമായി ബന്ധപ്പെട്ട് വളരെ തിരക്കേറിയ പ്രവർത്തനങ്ങൾക്കിടയിലൂടെ തന്നെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറേയേറെ പ്രവർത്തനങ്ങൾ വന്നു ചേർന്ന ഒരാഴ്ച കാലമാണ് ഈ ഡിസംബറിൻ്റെ ഫസ്റ്റ് വീക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും മറ്റു ചില മീറ്റിങ്ങുകളൊക്കെയുണ്ട്. ഞാനത് ആമുഖമായി സൂചിപ്പിച്ചത് പറയില്ല. ഇന്ന് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ഞാൻ സി ജെ ജോയ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.